ഹലോ, നമസ്കാരം. വെൽക്കം ടു മിനിയൻ വ്ളോഗ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂര് ഗ്രാൻഡ് അരീന എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെന്ററിലാണ്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെന്നുള്ള നമ്മൾ പല ഒരു കൺവെൻഷൻ സെന്ററിലോട്ടൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് റിസപ്ഷൻ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ അടിപൊളി എന്ന് ഫീൽ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു ഓഡിറ്റോറിയമാണ് അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെന്ററാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈവനിങ് റിസപ്ഷൻസ് ആണ്. കാരണം ഭയങ്കര രസമാണ്. ലൈറ്റ് പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ എൻട്രി മുതൽ ഇങ്ങോട്ട് ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആ ഒരു പാസേജൊക്കെ പോളിയായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ വെളിയിൽ നോക്കുമ്പോൾ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു കൺസ്ട്രക്ഷൻ പോലെ കാണുന്നിരിക്കുന്നത്. സാധാരണ ഒരു കൺവെൻഷൻ സെന്ററിൻ്റെ ഫ്രണ്ട് പോലൊക്കെ അല്ല, ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. നൈറ്റ് ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷം ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഓൾറെഡി നിലവിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇന്ന് ഈവനിങ്ങിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്താതെ പതുക്കി ഹോളിലാണ് പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കയറി വരുമ്പോൾ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പിന് വെളിയിലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മേളിൽ ആ ഒരു ഡോറിന് വെളിയിലായിട്ടോ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ ആയിട്ട് ഈ സൈഡിൽ കയറി വരുമ്പോൾ തന്നെ ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ വേണമെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അത് ഡെക്കറേറ്റേഴ്സിൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് താഴെയോ മുകളിലോട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോവാം. ഇവിടിപ്പോൾ ഈ ഒരു ഈവനിങ് ഫംഗ്ഷൻ്റെ തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഹാളിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ 170 നീളവും 70 വീതിയുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അകത്തോട്ട് കയറി വരാൻ പറ്റുന്നൊരു ഇത് എൻട്രിയാണ്. പിന്നെ കുറേ വെഡ്ഡിങ്സിന് ഈ പറയുന്ന ജീപ്പും കാറും വിൻറ്റേജ് വണ്ടിയൊക്കെ അകത്ത് കയറി വന്ന് എൻട്രി നടന്നിട്ടുണ്ട്. എല്ലാ ഹാളിലും ഒന്നും ആ ഒരു സാധനം കാണത്തില്ല. കേട്ടോ, നമുക്ക് നടന്നു വരാം, പക്ഷെ വണ്ടിയിൽ എൻട്രി എന്ന് പറയുന്ന എല്ലായിടത്തും ഒന്നും കാണത്തില്ല. പിന്നെ ഒരു ഹോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈവനിങ് റിസപ്ഷന് പൊളി ആംബിയൻസ് ആണ്. പിന്നെ ഹിന്ദു വെഡ്ഡിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്റ്റേജ് അത്യാവശ്യം വളരെ വലുതാണ്. ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന അപ്പുറത്തൊരു ചെറിയൊരു മിനി ഹാളുണ്ട്, ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഹാളുണ്ട്. നമുക്ക് സ്റ്റേജിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയുവാണെങ്കിൽ അറൗണ്ട് ഒരു 42 നീളമുണ്ട്, അറൗണ്ട് ഒരു 17 ഹൈറ്റും ഉണ്ട്. ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 20 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരു LED വോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മാസ്ക് ആയിട്ടൊക്കെ ഇരിക്കും. ഇപ്പം അയാൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കയറുവാണെന്നുണ്ടെങ്കിലും LED വോൾ ഇരിക്കുന്നതുകൊണ്ട് ആ നിൽക്കുന്ന ആ ഒരു ക്യൂ അങ്ങ് മാസ്ക്കായി ഒക്കെ പൊക്കോളും. അങ്ങനെയൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് വെഡ്ഡിങ് റിസപ്ഷൻ നോർമലിന് പറയുന്നതാണ് കേട്ടോ. ഓരോ ഇവൻറ്റ് കമ്പനീസും അവരുടെ ഐഡിയാസിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഞാൻ കണ്ടപ്പോൾ ഒരു സജഷൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഓവറോൾ ഒരു നൈസ് ഹോളാണ്. അപ്പം ഇതാണ് നമ്മുടെ ഹോള്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലം കൂടെ കാണാം. നമ്മൾ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മെയിൻ ഹോളിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ രണ്ടടുക്കൂടി ഈ ഡോറിൽ കൂടെയാണ് നമുക്ക് മിനി ഹോളിലോട്ട് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഗ്രാൻഡ് അരീനയുടെ മിനി ഹോള്. അപ്പം ഇവിടെയും ഒരു ഡയസ് കിടപ്പുണ്ട്, അറൗണ്ട് ഒരു 24x12 സൈസിലൊരു ചെറിയൊരു ഡയസ് കിടപ്പുണ്ട്. ഈ ഒരു ഹോളിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹിന്ദു വെഡ്ഡിങ്സ് ഒക്കെ നടക്കുമ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് എ ടൈം അറൗണ്ട് ഒരു 300 ഇവിടെ ഇടാം എന്നുള്ള രീതിയിലാണ് അറിഞ്ഞത്. ഇവിടെ അല്ലാതെ ചെറിയൊരു പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബാപ്റ്റിസോ ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ നടത്താനുള്ള ഒരു സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രോപ്പർട്ടി രണ്ട് ഹോളും, പുതിയ പ്രോപ്പർട്ടിയാണ്, പക്ഷേ എനിക്ക് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെയാണ് വാഷ്റൂംസും ഇതേപോലെ പിന്നെ വാഷ് ബേസിൻസും കാര്യങ്ങളും എല്ലാം വരിക. വാഷ് ഏരിയ എല്ലാം ഇവിടെ വരിക. ഈ ഒരു അവിടെ നിന്ന് ഇറങ്ങുന്ന സെയിം സ്ഥലം തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോൺ ഏരിയ. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് നേരെ ഫ്രണ്ടിലായിട്ടുള്ളൊരു ലോൺ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ലോൺ ഏരിയയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 100-150 നീളം ഉള്ള ഒരു സ്ഥലമാണ്. ജർമ്മൻ ടെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ടെൻറ്റ് ഇടാം. ഔട്ട്ഡോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. 1500 പേർക്കുള്ള ഒരു ഔട്ട്ഡോർ പ്രോഗ്രാം ഇവിടെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. അതിനുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട്. ശരിക്കും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ലൈറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ലൊരു ഗ്രാനറിന കൺവെൻഷൻ സെൻറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം ഒരു അടിപൊളി കൺവെൻഷൻ സെൻറ്ററാണ്. രണ്ട് ഹോളുണ്ട് ഇവിടെ. മെയിനായിട്ട് റിസപ്ഷൻസ് നടത്താൻ പറ്റുന്ന ഒരു പൊളി ഹോളാണ്. കയറി രാത്രി വരുമ്പോഴാലും ഇത്രയും ചെടികളും അല്ലെങ്കിൽ ഇത്രയും മരങ്ങളും ഒക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ഭയങ്കര ഒരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനി ഞങ്ങളുടെ പേജിൽ കൂടെ വരും. ഉറപ്പായിട്ടും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇതേപോലെ ഒരു ഓഡിറ്റോറിയം കാണണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് അറിയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, അതിന് ഉറപ്പായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ ഇനിയും കാണാം.